ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നഖം എങ്ങനെയും എത്രയും പെട്ടെന്ന് നമ്മുടെ നഖം വളർത്താം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിട്ടിരിക്കുന്നത്. ദേ ഇത് ഞാനൊരു 5 ദിവസത്തിന് മുന്നേ എടുത്ത എൻ്റെ വീഡിയോ ആണ്. അതിനുശേഷം ഞാൻ 3 കാര്യങ്ങളാണ് എൻ്റെ നഖം വളരുന്നതിന് വേണ്ടി ഞാൻ ചെയ്തത്. അത് എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് പറയാം. അതിൻ്റെ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ലെമൺ ജ്യൂസ്, അതായത് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ലെമൺ നമുക്ക് പിഴിയാം. എന്നിട്ട് ആ പിഴിഞ്ഞ ഭാഗം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വിരലുകൾ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അതായത് നെയില് അതിൽ നന്നായിട്ട് മുക്കി ഇരിക്കുന്ന വിധത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒന്ന് ആ ലെമൺ ജ്യൂസ് വെച്ചൊന്ന് റൗണ്ട് മസാജ് എല്ലാം ചെയ്ത് കൊടുക്കുക. നാരങ്ങ പിഴിഞ്ഞ തൊണ്ടുണ്ടാവില്ല, ആ തൊണ്ടും കൂടി നമുക്ക് നമ്മുടെ ഈ നെയിലിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വലിയ നാരങ്ങയാണ് കിട്ടിയേക്കണത് കേട്ടോ. ഇവിടെ വലിയ നാരങ്ങയാണ് പൊതുവേ നമ്മുടെ നാട്ടിലത്തേനേക്കാളും വലുതാണ് ഇവിടുത്തെ നാരങ്ങ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് പോലും എനിക്കിത് 2 ദിവസം ഉപയോഗിക്കാം, കാരണം നന്നായിട്ട് ജ്യൂസി ആയിട്ടുള്ള ലെമണാണ്. ഇപ്പോൾ പിഴിഞ്ഞാലും അത് വലുതായിട്ടിരിക്കും, നല്ലോണം ഉണ്ടാവും. അപ്പോൾ എനിക്കിതിപ്പോൾ ഇത്ര ശരിക്കും അതിൻ്റെ നാരങ്ങയുടെ തൊലി വെച്ചാണ് നല്ലോണം സ്ക്രബ് ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് 2 ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട്. ഇതാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1-ാമത്തെ ടിപ്സ്, ലെമൺ വെച്ച് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വിരലെല്ലാം. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഈ നെയിലിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വെളുത്തുള്ളി തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാൻ ഒരു വെളുത്തുള്ളിയുടെ ഒരു അല്ലിയുടെ പകുതി എടുത്താലും മതിയാവും. നമ്മുടെ ഈ 10 വിരലിലുള്ള നെയിലിൽ മാത്രം ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ജ്യൂസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് വെച്ച് അതായത് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂചി പോലുള്ള സാധനങ്ങൾ വെച്ച് ഇങ്ങനെ കുത്തി കുത്തി അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് കൈകൊണ്ട് തന്നെ എൻ്റെ ആ വിരൽ വെച്ച് തന്നെ പ്രസ് ചെയ്തിട്ട് അത് ഉരച്ചൊരച്ചെടുക്കണം കേട്ടോ. ഇപ്പം എനിക്ക് ഈ പീസ് തന്നെ ധാരാളമാണ്. നമുക്ക് ഈ പീസ് വെച്ച് തന്നെ നമ്മുടെ ഈ 10 വിരലിലുള്ള നെയിലിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നെയിലിൻ്റെ ഡാമേജ് ഒക്കെ മാറ്റുന്നതിന് ഈ ഗാർലിക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതിൻ്റെ സ്കിന്നിലോട്ടൊന്നും ആക്കാതെ നോക്കണം കേട്ടോ, കാരണം വെളുത്തുള്ളി സാധാരണ ഒരു പൊള്ളപ്പ് പോലെ ഉണ്ടാവുമല്ല. നമുക്ക് ആ നെയിലിൽ മാത്രം അത് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയിൽ മസാജാണ്. നമ്മുടെ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ
നമ്മുടെ കോക്കനട്ട് ഓയിലും വെച്ചുള്ള ഒരു മസാജ്, അത് നമ്മുടെ ഈ ഡ്രൈനെസ് മാറുന്നതിനും നമ്മുടെ നെയിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടുന്നതിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതായത് ഇങ്ങനെ നഖം പൊളിഞ്ഞു പോകുകയും വിണ്ടു പോകുകയില്ലേ, അതെല്ലാം മാറുന്നതിന് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് നമുക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമുക്ക് കറികളൊക്കെ വെക്കണ സമയത്ത് ജസ്റ്റ് കയ്യിൽ ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം, വളരെയധികം ഇത് ഇപ്പോൾ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നഖത്തിന് മാത്രമല്ല നമ്മുടെ കൈക്ക് മുഴുവൻ അത് മസാജ് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ 5 ദിവസം ഡെയിലി ചെയ്തു. എനിക്ക് ഇത്രയും നഖം വന്ന് വളർന്നു. സാധാരണഗതിയിൽ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒട്ടും വളരില്ലായിരുന്നു കേട്ടോ നഖം. അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ കോളേജിലൊക്കെ ആയ സമയത്തൊക്കെ എനിക്കൊരു ആഗ്രഹം ഒരു നഖം വളർത്തണം എന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ടിപ്സ് പറഞ്ഞു തന്നത്. അന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് നഖം വളർത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ മേത്തൊക്കെ കുളമുണ്ട്, ഞാനധികം വളർത്താറില്ല. അപ്പം എനിക്കിത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.